السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولا تبذر تبذيرا، إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഒരു വിവാഹത്തിന്റെ ദിവസം എന്ന് പറയുന്നത് അല്ലാഹുവിനോട് നമ്മൾ ഏറെ ശുക്ർ പ്രകടിപ്പിക്കേണ്ടുന്ന സന്ദർഭമാണത്. ഒരു പുരുഷന് യോജിച്ച ഒരു ഇണയെ കിട്ടുക, അതുപോലെ തന്നെ ഒരു സഹോദരിക്ക്, ഒരു സ്ത്രീക്ക് യോജിച്ച ഒരു വരനെ കണ്ടെത്തുക, ലഭ്യമാവുക എന്നതൊക്കെ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു ഞാമത്താണ്. സുഹൃത്തുക്കളെ, എത്രയോ ആളുകൾ യോജിച്ച വരന്മാരെ കിട്ടാതെ എത്രയോ പെൺകുട്ടികൾ എന്ന് അവിവാഹിതകളായി നാട്ടിലുണ്ട്. അതുപോലെ തന്നെ എത്രയോ പുരുഷന്മാർ വിവാഹം കഴിക്കാനാവാതെ പല കാരണങ്ങളാൽ ആ ജീവിതത്തെ ആഗ്രഹിച്ചിട്ടും ലഭ്യമാകാത്ത ആളുകളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവന് നൽകുന്ന ഒരു അനുഗ്രഹമല്ലേ ഒരു ഇണയെ ലഭിക്കുക എന്നത്. അതല്ലാഹു മനുഷ്യന് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു കാരുണ്യമല്ലേ? ആ ഞാമത്തിന് വധുവും അതുപോലെ തന്നെ വരനും അവരുടെയൊക്കെ രക്ഷിതാക്കളും ഏറെ അല്ലാഹുവിനോട് നന്ദിയും കൂറുമൊക്കെ പ്രകടിപ്പിക്കുകയും റബ്ബിനോട് വളരെ ആത്മാർത്ഥമായ നിലക്ക് തന്നെ തങ്ങളുടെ വിനീത ഭാവം പ്രകടിപ്പിക്കുകയുമൊക്കെ ചെയ്യേണ്ടുന്ന ആ സന്ദർഭം, പേക്കൂത്തുകളുടെയും തോന്നിവാസങ്ങളുടെയും ആഭാസങ്ങളുടെയും വൃത്തികേടുകളുടെയും അനിസ്ലാമികതകളുടെയും പൈശാചികമായ പ്രവർത്തനങ്ങളുടെയും പ്രദർശനങ്ങളുടെയും വേദിയും കേന്ദ്രവും കൂത്തരംഗമായി മാറുന്നത് ഈ സമുദായം എത്രത്തോളം അല്ലാഹുവിനോട് നന്ദി കെട്ടവരാണ് എന്നത് വിളിച്ചറിയിക്കുന്ന നിലക്ക് നാട്ടിലെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ വിവിധ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും തോന്നിവാസങ്ങളുമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിനൊക്കെ എതിരെ പ്രതികരിക്കേണ്ടത്? പ്രതികരിക്കേണ്ടവരും ഉത്തരവാദിത്വ ബോധത്തിൽ പ്രവർത്തിക്കേണ്ടവരുമൊക്കെ ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ കണ്ണടച്ച് ഇവക്കൊക്കെ മൗനാനുവാദം നൽകുന്ന ദുരന്തമാണ് ഈ സമുദായത്തിന്റെ ശാപമായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണവന്മാരെന്ന് പറയുന്നവർ, നിയന്ത്രിക്കാൻ കടപ്പെട്ടവരെന്ന് പറയുന്ന രക്ഷിതാക്കളും നാട്ടുകാരും മഹല്ല് നേതൃത്വവുമൊക്കെ, അതൊക്കെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷന്റെ സ്വഭാവങ്ങളല്ലേ? അല്പമൊക്കെ ആവട്ടെ, കണ്ടില്ലെന്ന് നടിക്കുക എന്ന നിലക്ക് അവക്കെതിരെ മൂകസാക്ഷികളായി നിലകൊള്ളുമ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരാളും രക്ഷപ്പെടും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. നമ്മൾ നിരത്തുന്ന ഈ ന്യായീകരണങ്ങളൊന്നും തന്നെ പരലോക കോടതിയിൽ വിലപ്പോവില്ല എന്ന് ഞാനും നിങ്ങളുമടങ്ങുന്ന മുഴുവൻ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. സമ്പന്നന്മാര് കാശുള്ളവരെന്ന് പറയുന്ന ആളുകൾ കാണിക്കുന്ന എല്ലാ ആർഭാടങ്ങളും അഞ്ച് കാശിന് ഗതിയില്ലാത്തവനും അന്ധമായി അനുകരിക്കുകയാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും ആളുകളോട് എരഞ്ഞിട്ടും കടം വാങ്ങിയിട്ടും
അവന്റെ ഇസ്സത്തും സ്റ്റാറ്റസൊക്കെ നിലനിർത്താൻ വേണ്ടി അവൻ പെടാപ്പാട് വിടുകയാണ്. എന്തിനെ കല്യാണം പൊടി പൊടിക്കാൻ, ഏറ്റവും കൂടുതൽ ഏതൊക്കെ ചെയ്യാൻ കഴിയും അതിനൊക്കെ അവൻ പണം കടം വാങ്ങിയിട്ടായിരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്തസ് പ്രകടിപ്പിക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ കടക്കാരനായി മാറുകയാണ്. എല്ലാവർക്കും അറിയാതൊക്കെ പാടില്ലാത്ത എല്ലാവരും അതിൻ്റെ ആൾക്കാരുമാണ്. എന്തെങ്കിലും പറഞ്ഞാൽ പറയും, കുട്ടികളല്ലേ, കുട്ടികളിപ്പോ അങ്ങനെയൊക്കെയാണ് ചെയ്യുമ്പോൾ ഞാൻ എന്താന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മുഖന്തിരിക്കുകയാണ്. പരലോകത്ത് നടക്കുമോ? പരലോക കോടതിയിൽ രക്ഷപ്പെടുമോ? സുഹൃത്തുക്കളെ, എല്ലാവരും ഓരോരുത്തരും മാറിയേ പറ്റൂ. ഒരാൾ വിചാരിച്ചാലൊന്നും ഇതിൽ മാറ്റം നടക്കൂല. അതുകൊണ്ട് മാറ്റത്തിന് വിധേയമാകാൻ ഒരു സമുദായം തയ്യാറാകാത്തിടത്തോളം മാറ്റങ്ങൾ എവിടെയും സംഭവിക്കുന്നതല്ല. പുതിയതൊക്കെ പലരും തുടങ്ങി. കല്യാണത്തിന്റെ മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഒരു മഞ്ഞക്കല്യാണം, മഞ്ഞക്കല്യാണം എന്താന്ന് അന്വേഷിച്ചു നോക്കുമ്പോ എന്താ മഞ്ഞക്കല്യാണം? പെണ്ണിനെ ഒന്ന് അതീവ സുന്ദരിയാക്കാൻ വേണ്ടിയിട്ട് അവളൊന്ന് മഞ്ഞൾ വേപ്പിക്കുന്ന പരിപാടിയാണല്ലോ. അപ്പൊ പെണ്ണിനെ മഞ്ഞൾ തേച്ച് കുളിപ്പിക്കുന്ന ഒരു പരിപാടി. അതിന് പെണ്ണിനിങ്ങനെ മഞ്ഞ തേക്കാൻ കുറെ, മഞ്ഞൾ തേക്കാൻ കുറെ ആൾക്കാർ ഇങ്ങനെ അവള് മഞ്ഞൾ തേച്ച് ഇങ്ങനെ സുന്ദരിയായിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നതൊക്കെ വീഡിയോ സ്റ്റിൽ ക്യാമറകൾ ഇങ്ങനെ ഒപ്പിയെടുക്കാനായി കുറെ ആളുകൾ ചുറ്റുഭാഗത്തും. അതിനോട് അനുഭാവവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് നാട്ടിലുള്ള 70ഉം 80ഉം തികഞ്ഞ കിളവൻ വരെ അന്ന് മഞ്ഞ ഉടുക്കണം. മഞ്ഞ ഡ്രസ്സാണ് എല്ലാവരും ഉടുക്കുന്നത്. അത് കാരണവരായാലും വലിയ വലിയ വലിപ്പാണെങ്കിലും അയാളെ കൊണ്ട് മഞ്ഞ ടീഷർട്ടൊക്കെ ഇങ്ങനെ വലിപ്പെടുത്താൻ അങ്ങനെ ഉണ്ടാവും. വലിപ്പാനെ കൊണ്ട് ഉടുപ്പിച്ചു, വെല്ലിമ്മ എടുത്തു, വെല്ലിമ്മാനെ കൊണ്ട് ചേല ചുറ്റിച്ചു, മഞ്ഞ ടോട്ടൽ. അന്ന് കുടുംബം അവിടെ വരുന്ന ആളുകൾ മുഴുവൻ മഞ്ഞ. അതാ മഞ്ഞ കല്യാണം. അതിന്റെ പേരിലെ വിഭവസമൃദ്ധമായ സദ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് കുറെ ലക്ഷങ്ങൾ പൊടിച്ചു. അത് കഴിഞ്ഞ് അതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെന്താ വരുന്നത്? മൈലാഞ്ചി കല്യാണം. അത് തലേന്ന് മൈലാഞ്ചി. ഇപ്പൊ ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുക്കലും അതിങ്ങനെ എല്ലാ ഇതിലൊക്കെ ഓരോരുത്തരും മൈലാഞ്ചി ഒന്നിങ്ങനെ തൊട്ട് കൊടുക്കുന്നു, ഓരോരുത്തരും ഇങ്ങനെ കാണിക്കുന്നു, അതിങ്ങനെ ക്യാമറക്ക് പോസ്റ്റ് ചെയ്യുന്നു, പെണ്ണിങ്ങനെ ഇരിക്കുന്നു. ആ രൂപത്തിലെ അലങ്കാര വസ്തുവായിട്ട് ഓരോരുത്തരും വന്ന് സെൽഫി എടുക്കുന്നു. എല്ലാവരും അടുത്തടുത്ത് ഇങ്ങനെ വന്നിങ്ങനെ ഇരുന്ന് എല്ലാവരും, മൂത്താപ്പ വന്നില്ലേ, ഇളയമ്മ വന്നില്ലേ, മൂത്തമ്മ വന്നില്ലേ, എല്ലാവരും വന്ന് വിളിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക. അത് മൈലാഞ്ചി കല്യാണം. അന്നത്തെ ദിവസം ആ വീടുകളിൽ നടക്കാത്ത വൃത്തികേടുകളില്ല. സർവതന്ത്ര സ്വാതന്ത്ര്യം. ഡാൻസ് ഉണ്ട്, പാട്ടുകളുണ്ട്, അലങ്കാരങ്ങളുണ്ട്. ഉള്ളിടത്തെ കാര്യമായി പറയുന്നത് ഡാൻസുകളുണ്ട്, നൃത്തങ്ങളുണ്ട്. അവിടെ ആണിനും പെണ്ണിനും ഇരിക്കാൻ വെവ്വേറെ ഇരിപ്പിടങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക, വളരെ സൗഹാർദ്ദത്തിലാണ്. പേരിനെന്താണ്? എളാപ്പാടെ മകനാണ്, ഏട്ടന്റെ മകനാണ്, അമ്മായിയുടെ മകനാണ് ഒക്കെ. എല്ലാവരും ധാരണ. അന്ന് കല്യാണത്തിന്റെ തലേ ദിവസം ഒക്കെ മെഹ്റമാണ്. എല്ലാവരും ധാരണ, ഒക്കെ ആങ്ങളെയും പെങ്ങളുമാണെന്ന്. കൈ കൊടുക്കുന്നു, എട്ടിപ്പിടിക്കുന്നു, അടുത്തിരിക്കുന്നു, ഒന്നൊരു വിഷയമല്ല. അന്യ ആണും പെണ്ണും തമ്മിൽ പാലിക്കേണ്ടുന്ന അകലങ്ങളോ ഇസ്ലാമികമായ മര്യാദകളോ ഒരിക്കലും പാലിക്കാതെ എല്ലാവരും ബന്ധുക്കളാണ്, എന്റെ ആന്റിയാണ്, എന്റെ അങ്കിളാണ്, എന്റെ കസിനാണ്, എന്റെ കസിൻ ബ്രദറാണ്, കസിൻ സിസ്റ്ററാണൊക്കെ ഓരോ പേരങ്ങട് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ ആങ്ങളെയും പെങ്ങളുമാണ്. മദ്യത്തിന്റെ കുപ്പി പൊട്ടിക്കുന്ന രാത്രി, ചെറുപ്പക്കാരഴിഞ്ഞാടുന്ന രാത്രി, വ്യഭിചാരത്തിന് തുടക്കം കുറിക്കുന്ന രാത്രി, മോശപ്പെട്ട എല്ലാ സ്വഭാവങ്ങളുടെയും കൂത്തരങ്ങായി മാറുന്ന രാത്രി, ഇരു നടമാടുന്ന സ്ഥലങ്ങളിൽ ഇവ എത്രയും നടമാടിക്കൊണ്ടിരിക്കുന്നു എന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളാരും ഇത് കണ്ടിട്ടില്ല. അനുഭവസ്ഥർ അനുഭവസ്ഥരോട് നേരിട്ട് അന്വേഷിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും ആ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളിത് അറിയണം. സുഹൃത്തുക്കളെ, തീർന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെയും ഓരോ രൂപത്തിലുള്ള വൃത്തികേടുകൾ, പാട്ടും ഡാൻസും അത് പിന്നെ പറയണ്ട, അതൊക്കെ എല്ലാവരും നടക്കുമോ? അതിങ്ങനെ മ്യൂസിക് വെച്ച് അതിനനുസരിച്ച് ആണും പെണ്ണും പന്തലിൽ നിന്ന് തുള്ളി ഡാൻസ് ആടി, അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ വിവാഹത്തിന്റെ അള്ളാഹു നൽകിയ വലിയ ന്യാമത്താ. അള്ളാഹു നൽകിയാണ് ഒരു സ്ത്രീക്കൊരു പുരുഷനെ കിട്ടുക, ഒരു പുരുഷനൊരു സ്ത്രീയെ കിട്ടുക. അള്ളാഹു കനിഞ്ഞരുടിയ ന്യാമത്തിന് മുസ്ലിം സമുദായം ശുക്ര പ്രകടിപ്പിക്കുന്ന മേഖലയാ പോയി പറയുന്നത്. എല്ലാ അഴിഞ്ഞാട്ടങ്ങളും എല്ലാ വൃത്തികേടുകളും അതിന് തുറന്ന അനുവാദം നൽകുന്ന കാരണവന്മാർ, എല്ലാം കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന രക്ഷിതാക്കൾ, കുട്ടികളൊരു എന്തല്ലേ, കുട്ടികളൊരു കാര്യേ. ആരെ കാരണവര് പറയണേ? നാണുണ്ടോ ഈ കാരണവർക്ക്? അയാൾ പറയണേ, എന്തല്ലേ ഇപ്പോഴത്തെ മക്കളെ, നമ്മളൊക്കെ കല്യാണത്തിൻ്റെ അന്ന് എന്തിരുന്നു പാപ്പ? പണ്ടത്തെ കാര്യം ഇങ്ങനെ ഓർക്കുക. നിയന്ത്രിക്കാനാവില്ല ഈ കാക്കാക്ക അവിടെ, നിയന്ത്രിക്കാനാവില്ലേ? പിന്നെ എന്തിനാ അയാളാ കുടുംബത്തിന്റെ നായകനായിട്ട് നിൽക്കുന്നത്? താറുവ തോന്നിയാസവും ചെയ്യുമ്പോ അരുതെന്ന് പറയാനോട് ആളില്ലേ?
സഹോദരങ്ങളെ, ഓരോ നാട്ടിലെയും മഹല്ല് നേതൃത്വവും രക്ഷിതാക്കളും വധുവിന്റെയും വരന്റെയും വീട്ടുകാരും ഒത്തുപിടിച്ച് ശ്രമിച്ചാൽ ഈ ദുരാചാരങ്ങളെ നാടുകടത്തുവാൻ നമ്മൾ ഒന്നായി ശ്രമിച്ചാൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ എല്ലാവരും ശ്രമിക്കണം. ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്ന കാര്യമില്ലല്ലോ. ഇതിൽ സംഘടനാ പക്ഷപാതിത്വങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഇസ്ലാം അംഗീകരിക്കുന്ന മുഴുവൻ മനുഷ്യരും അനിസ്ലാമികമെന്ന് പറയുന്ന കൂട്ടാട്ടങ്ങളല്ലേ അവിടെ നടക്കുന്നത് മുഴുവനും? ആലോചിച്ചു നോക്കണം. നമ്മൾ ഗൗരവത്തോടുകൂടെ ഉൾക്കൊള്ളണം സുഹൃത്തുക്കളെ. ഇതിനൊക്കെ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. സുഹൃത്തുക്കളെ, നമ്മളുടെ ഓരോരുത്തരുടെയും പ്രശ്നത്തിൽ ഒരാൾ മാറ്റം വരുത്തിയാൽ മതി. അതേ പറ്റൂ, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. നമ്മളെയൊക്കെ ബന്ധത്തിൽ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ കല്യാണത്തിൻ്റെ മുമ്പന്നെ ബന്ധപ്പെട്ട ആളുകളും ഇരു വീട്ടുകാരും തമ്മിൽ ഒരുമിച്ചിരുന്നിട്ട് ഒരു ചർച്ച വെക്കണം. എന്തൊക്കെ നമ്മൾ നടത്തണം, എന്തൊക്കെ നടത്തണ്ട, അതിൽ കൃത്യമായ തീരുമാനമെടുത്തിട്ട് പിരിയണം. അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. അതിനെതിരെ ശക്തമായൊരു ജനകീയ മുന്നണി ഓരോ ബന്ധുക്കളുടെയും വിവാഹത്തോടനുബന്ധിച്ച് ഉണ്ടാവണം. അപ്പൊ മാറ്റങ്ങളുണ്ടാവും സുഹൃത്തുക്കളെ. നമ്മൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചു നോക്കൂ, മാറ്റങ്ങളുണ്ടാകും. അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. ഈ സമുദായത്തെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയില്ലെന്ന് അല്പമെങ്കിലും ഈ രംഗത്തെങ്കിലും ഒരു മോചനം ഉണ്ടായെങ്കിലോ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയില്ലെന്ന് മാറിയിട്ട് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അനുവദനീയമായ നിലയ്ക്ക് ഇസ്ലാം വിവാഹം പരസ്യപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വക പേക്കൂത്തുകളും ധൂർത്തുകളും തമ്മാടിത്തങ്ങളും ഒരു കാരണവശാലും അനുവദിക്കപ്പെടാൻ പാടില്ല. സമൂഹം ഉണർന്നെഴുന്നേൽക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തമുദ്ദേശിച്ചുകൊണ്ട് തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാനുള്ള ഒരു താല്പര്യം എല്ലാ മനസ്സുകളിലും ഉണ്ടാവണം. അതിന് നമ്മൾ ശ്രദ്ധിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഈ സമുദായത്തിന്റെ ഇസ്സത്ത് ചോർന്നു പോകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അതിന്റെ അർത്ഥം അള്ളാഹുവെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങൾക്കൊന്നും ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേന്ന്. ആ ഇസ്സത്തിന് കളങ്കം വരുത്തുന്ന ഒരു പ്രവൃത്തികളിലും ഞാൻ ഏർപ്പെടില്ല, എൻ്റെ കുടുംബത്തിൽ ഞാനതിനെ സമ്മതിക്കില്ല, ഞാനതിനെ അനുകൂലിക്കില്ല എന്ന് ഓരോരുത്തരും ഒരു തീരുമാനമെടുത്ത് വബില്ലാഹി തൗഫീഖ്, അള്ളാഹുവിനോട് തൗഫീഖിന് വേണ്ടി അവനിൽ ബലമേൽപ്പിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയാൽ ഓരോ മഹല്ലുകളിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമികമായ കാര്യങ്ങളിൽ കൂടുതൽ ഉന്മേഷവും അതുപോലെ തന്നെ ഉത്സാഹവും പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ യഥാർത്ഥമായ നിലക്ക് സംരക്ഷിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ, ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അടുത്ത ദിവസങ്ങളിലായി മരിച്ചുപോയവരും മുമ്പേ മരിച്ചുപോയവരുമായ നമ്മുടെ ബന്ധുക്കൾ, അവരുടെ വിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ കബറുകൾ അള്ളാഹു സ്വർഗത്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ വിയോഗം നിമിത്തം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബൻ നാർ. റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ ربنا انك رؤوف رحيم اللهم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.